മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാനായി ഇപ്പോൾ കസ്റ്റംസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് 12 മണിക്ക് ഹാജരാവാനാണ് മന്ത്രി കെ ടി ജലീലിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് 3-ാമത്തെ ഏജൻസിയാണ് മന്ത്രിയെ ചോദ്യം ചെയ്യലിന് വിളിക്കുന്നത്. സലാം ഹൈദരോ ചേരുകയാണ്. സലാം, കൂടുതൽ വിവരങ്ങൾ. ജിമ്മി, അല്പം മുമ്പാണ് മന്ത്രി കെ ടി ജലീൽ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസിൽ ചോദ്യം ചെയ്യലിനെ ഹാജരായത്. രാവിലെ 11 മണിക്കാണ് നേരത്തെ ഇദ്ദേഹത്തോടെ എത്താൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ഇത് ഓഫീസ് അണുനശീലം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 12 മണിക്ക് എത്തിയാൽ മതി എന്നായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ കോൺസുലേറ്റ് വഴി ഖുർആൻ കോൺസുലേറ്റ് വഴി നേന്ദ്ര ചാനലിലൂടെ കൊണ്ടുവന്ന ഖുർആൻ പുറത്ത് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ കസ്റ്റംസ് ജലീലിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നത്. നേരത്തെ ജിമ്മി സൂചിപ്പിച്ച പോലെ ഒരു തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒരു തവണ NIA മന്ത്രി കെ ടി ജലീലിനെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവും ഇല്ലാത്തതിനെ തുടർന്ന് മന്ത്രി ജലീലിന് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. പക്ഷേ ഇതിനുശേഷം ഇപ്പോൾ കസ്റ്റംസ് ആദ്യമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഖുർആൻ വിതരണം ചെയ്ത കേസിലാണ്. ഇത് കസ്റ്റംസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇത് കോൺസുലേറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഖുർആൻ ഇവിടെ നികുതി ഇളവിലൂടെ കൊണ്ടുവന്നത്. പക്ഷേ മന്ത്രി ജലീൽ അത് ഈ പുറത്ത് വിതരണം ചെയ്തതിലൂടെ ഇതിന് നികുതി ഇളവിലുള്ള ആനുകൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല മന്ത്രി നേരിട്ട് നേന്ദ്ര പ്രതിനിധികളുമായി ആശയവിനിമയം നടത്താൻ പാടില്ല, സമ്പർക്കം പാടില്ല എന്നാണ് പ്രോട്ടോകോൾ പറയുന്നത്. പക്ഷേ ഇത് ജലീൽ വയലേറ്റ് ചെയ്തു, ഇത് ജലീൽ ലംഘിച്ചു. ഇത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി തേടിയാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു നേന്ദ്ര പ്രതിനിധികളുമായി സമ്പർക്കം പാടുള്ളൂ എന്നാണ് ചട്ടം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ മുൻകൂർ അനുമതി ജലീൽ വാങ്ങിയിട്ടില്ല. മാത്രമല്ല വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൻ്റെ ലംഘനം ഉണ്ടായിരിക്കുന്നു. 1 കോടി രൂപയ്ക്ക് 5000 രൂപയ്ക്ക് മുകളിലുള്ള വസ്തുക്കളൊന്നും തന്നെ നേന്ദ്ര പ്രതിനിധികൾ വാങ്ങാൻ പാടില്ല എന്നാണ് കസ്റ്റംസ് ചട്ടം പറയുന്നത്. ഈ സാഹചര്യത്തിൽ FCRA വയലേഷനും ഇതിലുണ്ടായിരിക്കുന്നു. മാത്രമല്ല നിരവധി ചട്ടങ്ങൾ വേറെയും ജലീലിനെതിരെ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി ഇന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസം മുമ്പ് ജലീലിൻ്റെ ഗൺമാനെയും കസ്റ്റംസ് കൊച്ചിയിലെ ഈ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഈ നേന്ദ്ര ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയത്തിനെയും ജലീൽ പലപ്പോഴും ഈ ഗൺമാൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വിവരം കസ്റ്റംസ് ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഗൺമാനെയും കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ജലീലിൻ്റെ മൊഴിയെടുക്കൽ ആരംഭിക്കും. ജിമ്മി, എന്തായാലും ഇത്തവണത്തെ മന്ത്രിയുടെ വരവ് ഔദ്യോഗിക വാഹനത്തിലാണ്. പ്രശ്നവേഷമില്ല, ഒളിച്ചുള്ള കാർ മാറ്റമില്ല. മന്ത്രി പട്ടാപ്പകൽ ഔദ്യോഗിക വാഹനത്തിൽ എത്തിയിരിക്കുന്നു. ഇന്ന് എന്തൊക്കെയായിരിക്കും ഈ കാര്യത്തിൽ കസ്റ്റംസ് മന്ത്രിയോട് ആരായുക? കാരണം ഈ കാര്യത്തിൽ നടന്നതെന്താണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. മന്ത്രി പറയുന്നതനുസരിച്ച് കസ്റ്റംസിൻ്റെ രേഖകൾ അനുസരിച്ച് കസ്റ്റംസിൽ നിന്ന് എന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കാതെ ഖുർആൻ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് UAE കോൺസുലേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. തനിക്ക് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു, അറിയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശത്തിൽ താൻ വാങ്ങി വിതരണം ചെയ്യാൻ ഏറ്റെടുത്തതാണ് ഖുർആനുകൾ. ഇതാണ് മന്ത്രിയുടെ ന്യായം. ഈ ന്യായത്തിന് ബദൽ എന്തുണ്ട് കസ്റ്റംസിന് ചോദിക്കാൻ? സലാം, കേൾക്കാമെങ്കിൽ. മന്ത്രി കെ ടി ജലീൽ ഇത്തവണ ഔദ്യോഗിക വാഹനത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസിനെ ജിമ്മി, മറ്റു പ്രധാനപ്പെട്ട കാര്യം കസ്റ്റംസ് അന്വേഷിക്കുന്നത് ഇതിൽ ഈ കോൺസുലേറ്റ് വഴി കൊണ്ടുവന്ന ഈ ഖുർആൻ്റെ തൂക്കവും ഇതിൻ്റെ യഥാർത്ഥ എണ്ണവും തമ്മിൽ വലിയൊരു പൊരുത്തക്കെടൽ ഉണ്ട് എന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് കസ്റ്റംസിനെ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഖുർആൻ്റെ മറവിൽ ഏതെങ്കിലും തരത്തിൽ കള്ളക്കടത്ത് നടന്നിട്ടോ എന്നൊരു സംശയവും ആ കസ്റ്റംസിനുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഖുർആൻ്റെ എണ്ണവും ഇതിൻ്റെ തൂക്കവും സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതായത് 14 കിലോ വ്യത്യാസമാണ് കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ഇതിൻ്റെ എയർവേ ബില്ല് അത് മാർച്ച് 4 ഈ ഖുർആൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് ഈ എയർവേ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂക്കം എന്ന് പറയുന്നത് 4478 കിലോഗ്രാം ആണ്. മാത്രമല്ല 250 പാക്കറ്റുകളാണ് ഈ അന്ന് എയർവേ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഒരു പാക്കറ്റിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 17.912 കിലോ എന്നാണ് കസ്റ്റംസ് കണക്കാക്കിയത്. ഇതിനുശേഷം ജലീലിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഖുർആൻ്റെ തൂക്കം അവർ കസ്റ്റംസ് നോക്കിയിരുന്നു.
ജലീലിന്റെ കൈവശം ഉണ്ടായിരുന്ന ഖുർആന്റെ തൂക്കം എന്ന് പറയുന്നത് 576 ഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ ഒരു പെട്ടിയുടെ തൂക്കം 17.856 കിലോ മാത്രമേ കാണുള്ളൂ. അതായത് 14 കിലോഗ്രാമിന്റെ വ്യത്യാസമുണ്ട് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 14 കിലോഗ്രാം എവിടെ പോയി? ഇത് എന്തായിരുന്നു ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത്? ഇത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളും കസ്റ്റംസിനുണ്ട്. ഇത് സംബന്ധിച്ചും ജലീലിൽ നിന്നും വിശദീകരണം തേടും എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്.